മോഹൻലാൽ ആരാധകർ മാത്രമല്ല മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ ടു എമ്പുരാൻ. 2019 മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് ചിത്രം ഒരുങ്ങുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു പൃഥ്വിരാജിന്റെ സംവിധാന സംരംഭമായ ലൂസിഫർ. പിന്നീട് ഇരുവരും ഒന്നിച്ച ബ്രോഡാഡി എന്ന ചിത്രവും പ്രേക്ഷകർ ഇരുകി നീട്ടി സ്വീകരിച്ച ചിത്രമാണ്. ഇക്കാരണങ്ങളാൽ തന്നെ എമ്പുരാനെ കുറിച്ചുള്ള പ്രതീക്ഷകളും വലുതാണ്. ഇപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട ഗംഭീര അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജിത് വാസേവാണ് ചിത്രത്തിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. സുജിത്തിനെ മാറ്റിയെന്നും ഗിരീഷ് ഗംഗാധരനെ എമ്പുരാനു വേണ്ടി പുതിയ ഫ്രെയിമുകൾ ഒരുക്കാൻ എത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. സുജിത് വാസുദേവന് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഗിരീഷ് ഗംഗാധരൻ എത്തിയതെന്ന റിപ്പോർട്ടുകളും പിന്നീട് വരികയുണ്ടായി. ഇങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എന്നത് വ്യക്തമായിട്ടില്ലെങ്കിലും ഗിരീഷ് ഗംഗാധരനും സുജിത് വാസുദേവനൊപ്പം ഈ ചിത്രത്തിൽ എത്തുന്നു. ക്യാമറ വർക്കുകൾ ഗംഭീരമാക്കാനുള്ള പരിപാടികളാണ്. അതികഠിനമായ ചില ഫ്രെയിമുകൾ ഒരുക്കാൻ ഉണ്ടോ എന്നതൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിടുകയാണ് സംവിധാനം പൃഥ്വിരാജ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ആരംഭിച്ചെന്ന വിവരം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിൽ സുജിത് വാസുദേവന്റെ പേരെടുത്ത് പരാമർശിച്ചിട്ടാണ് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾക്ക് പൃഥ്വിരാജ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. എമ്പുരാനു വേണ്ടി ആരും ഇതുവരെയും ഗിരീഷ് ഗംഗാധരനെ സമീപിച്ചിട്ടില്ലെന്നാണ് വിവരം. പൃഥ്വിരാജ് നായകനായ രണം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മൽ സഹദേവ് എമ്പുരാന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹവും തന്റെ പോസ്റ്റിൽ സുജിത് ചിത്രത്തിന്റെ ഭാഗമാണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിലേക്ക് പുതിയൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം പുറത്തു വരുന്നുണ്ട്. പൃഥ്വിരാജ് ചിത്രങ്ങളിൽ എപ്പോഴും നിറസാന്നിധ്യമായി വരുന്ന രാഹുൽ മാധവാണ് എമ്പുരാന്റെ കാസ്റ്റ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്ന പുതിയ ആളെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ സംവിധാനം പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ സായിദ് മസൂദിന്റെ ജീവിത പശ്ചാത്തലത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഗുജറാത്തിലെ ചിത്രീകരണത്തിന്റെ ഭാഗമാകില്ലെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഗുജറാത്ത് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം ടീം എമ്പുരാൻ വീണ്ടും US UK പോകും. വരും ദിവസങ്ങളിൽ ശേഷിക്കുന്ന വിദേശ ഷെഡ്യൂളിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ദുബായിലെ ചിത്രീകരണം കൂടി പൂർത്തിയായാൽ ടീം വീണ്ടും കേരളത്തിലേക്ക് മടങ്ങും. എന്നാൽ മോഹൻലാൽ ഈ ഷെഡ്യൂളിലേക്ക് എത്തുന്നോ എത്തുന്നില്ലയോ എന്ന വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. എത്താൻ സാധ്യത കൂടുതലാണ്. കൂടാതെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെയും ചെറുപ്പകാലം വരാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് എമ്പുരാന്റെ സെറ്റിൽ നിന്നും ഒരു ആഘോഷ വീഡിയോ എത്തിയിരിക്കുന്നത്. രസകരമായ ഒരു വീഡിയോ പ്രേക്ഷകർ പങ്കുവച്ചത് ശരിക്കും ഞെട്ടിക്കുകയും ചെയ്തു. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. പൃഥ്വിരാജിന്റെ ടീമിലെ ഒരു വ്യക്തിയുടെ പൃഥ്വിരാജ് സെലിബ്രേഷൻ നടക്കുമ്പോൾ പൃഥ്വിരാജും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഡാ പോയി ഷോട്ട് എടുക്കടാ. ബർത്ത്ഡേ സെലിബ്രേഷനിൽ പോലും ഷോട്ട് എടുക്കാൻ ഓടിക്കുന്ന പൃഥ്വിരാജിനെയാണ് കാണുന്നത്. പൃഥ്വിയുടെ ഡയലോഗ് പറഞ്ഞു തീർന്നതും വലിയൊരു കുട്ടച്ചിരിയാണ് അവിടെ ഉണ്ടായത്. എല്ലാവരോടും ഹാർഷായി പെരുമാറുന്ന ആളൊന്നുമല്ല പൃഥ്വിരാജ്. പക്ഷേ റൂവും സംവിധാനം തമ്മിലുള്ള ബോണ്ടിങ് അത്ര ഗംഭീരമാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി. എല്ലാ സെലിബ്രേഷനും നടക്കുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് തങ്ങളുടെ വർക്കും അതിഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ടൈറ്റ് ഷെഡ്യൂളിൽ തന്നെയാണ് പൃഥ്വിരാജ് ഈ ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിയുടെ ഈ വീഡിയോ ഗംഭീരമായി സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം വൈറലായിരിക്കുകയാണ്.